അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് വൺ ഓഫ് ദി ഈസിയർ സെക്ഷൻ സെക്ഷനാണ് നമുക്കിതൊക്കെ അറിയാവുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് അപ്പം നിങ്ങൾ മറന്നുപോയാലും പോയാലും ഇതിലൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കപ്പ് ചെയ്ത് എഴുതാനായിട്ട് പറ്റുന്നൊരു സെക്ഷനാണിത് ഫസ്റ്റ് വൺ ഇസ് ആഡ് ആഡ് എന്ന് പറയുന്നത് എന്താണ് അഡീഷൻ പെർഫോം ചെയ്യാനായിട്ട് നമുക്കൊരു നമ്പർ ഒരു സോഴ്സിൽ നമുക്ക് തരും ആ ഒരു നമ്പറിന് ഡെസ്റ്റിനേഷനിലുള്ള നമ്പറുമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് വി ഹാവ് ടു സ്റ്റോർ ദി റിസൾട്ട് ഇൻ ദി സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ അതായത് ബി എക്സ് പ്ലസ് ഡി എക്സ് എന്നുവെച്ചാൽ നമ്പേഴ്സാണ് കേട്ടോ ഡി എക്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ ഞാൻ ഡി എക്സിൽ തന്നെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് നമ്പർ ആവാം ഒരു രജിസ്റ്റർ ആവാം ഒരു മെമ്മറി ലൊക്കേഷൻ ആവാം പിന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ ഓക്കെ പക്ഷെ അറ്റ് എ ടൈമിൽ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഡെസ്റ്റിനേഷനും സോഴ്സും മെമ്മറി ലൊക്കേഷൻ ആവാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇത് നമ്മൾക്ക് ഓഫ്സെറ്റാണല്ലേ ഓഫ്സെറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണ് നമ്മളുടെ കണ്ടൻറ്റ് അപ്പോൾ ആ ഒരു കണ്ടെൻറ്റിനെ ഞാൻ എൻ്റെ ഡി എക്സിൻ്റെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്ത് റിസൾട്ടിനെ ഞാൻ ഡി എക്സിനാണ് സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ചെറിയ മോഡിഫിക്കേഷനാണ് ആഡ് വിത്ത് ക്യാരി ആഡ് വിത്ത് ക്യാരി എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു സോഴ്സിനെയും ഡെസ്റ്റിനേഷനെയും നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് ക്യാരി ഫ്ളാഗിനെ കൂടെ നമ്മൾ റിസൾട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും സോ നമ്മളുടെ ക്യാരി ഫ്ലാഗിനെ കൂടെ നമ്മൾ റിസൾട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എ അല്ലെങ്കിൽ ആഡ് ആഡ് ക്യാരി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അടുത്ത ഓപ്പറേഷൻ സപ്ട്രാക്ഷനാണ് സബ് എസ് യു ബി നമ്മൾ വെച്ച് ചെയ്യുന്നത് സബ്ട്രാക്ഷൻ എന്താണ് സബ്ട്രാക്ട്സ് എ നമ്പർ ഒരു സോഴ്സിൽ കിടക്കുന്ന നമ്പറിന് ഡെസ്റ്റിനേഷൻ എന്നുള്ള നമ്പറിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോഴത്തേനും സി എക്സ് മൈനസ് ബി എക്സ് വിൽ ഗിവ് മീ ആൻ ആൻസർ ആൻഡ് ഐ വിൽ സ്റ്റോർ ദാറ്റ് ആൻസർ ഇൻ മൈ സി എക്സ് അതാണ് സബ്ട്രാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് നമ്പറോ രജിസ്റ്ററോ മെമ്മറി ലൊക്കേഷനോ ആയേക്കാം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആണ് പക്ഷേ ആറ്റ് ദ സെയിം ടൈം രണ്ട് പേര് മെമ്മറി ലൊക്കേഷൻ ആവാനായിട്ട് സാധിക്കത്തില്ല എസ് ബി ബി എന്ന് പറയുന്നത് നമ്മൾ ആഡ് വിത്ത് ക്യാരി കണ്ട പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സപ്ട്രാക്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാരി ഫ്ളാഗ് അല്ലല്ലോ ഇത് ബോറോ ഫ്ലാഗ് ആണ് ബോറോ ബോറോ ഫ്ലാഗ് സോ ഇവിടെ നമ്മളുടെ ബോറോ ഫ്ലാഗ് കൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യും ഓക്കെ അപ്പം ഓ സോറി സോറി ബോറോ ഫ്ലാഗ് അല്ലെ കേട്ടോ ക്യാരി ഫ്ളാഗ് തന്നെ സോറി മൈ മിസ്റ്റേക്ക് നമ്മൾ ക്യാരി ഫ്ളാഗിൻ്റെ കണ്ടൻ്റ് കൂടി നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ നിന്നും സപ്ട്രാക്റ്റ് ചെയ്യും അതായത് നമുക്ക് ഇവിടെ ഇപ്പം സി എച്ചിന് ഒരു ക്യാരി ഫ്ളാഗ് ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ ക്യാരി ഫ്ലാഗ് വൺ ഇതിനൊരു ക്യാരി ഫ്ലാഗ് ടു ഉണ്ടെന്ന് വിചാരിക്കുക ഇവർ തമ്മിലും നമ്മൾ സപ്ട്രാക്ഷൻ നടത്തുന്നുണ്ട് അതാണ് നമ്മൾ സപ്ട്രാക്ട് വിത്ത് ബോറോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോറി ഐ ഹാഡ് എ സ്മോൾ കൺഫ്യൂഷൻ ദർ സോറി ബോത്ത് ദർ അത് ക്ലിയർ എന്ന് വിചാരിക്കുന്നു അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ അൺസൈൻഡ് ആണ് ഓക്കെ അൺസൈൻഡ് മൾട്ടിപ്ലിക്കേഷനാണ് അൺസൈൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ മൾ ബി എച്ച് അപ്പോൾ ബി എച്ചിനെ ഞാൻ എ എൽ അല്ലെങ്കിൽ എ എക്സ് രജിസ്റ്ററിലെ കണ്ടൻറ്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെ ബി എച്ച് എന്ന് പറയുമ്പോഴത്തേനും എഗൻ ഒരു ബിറ്റ് ആണ് വരുന്നത് സോ എ എലുമായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അൺസൈൻഡ് ആണ് അതായത് നമ്മൾ സൈൻഡ് ഇപ്പം പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമ്മളിവിടെ ബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടിനെ ഞാൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഐ കെ ഐ വിൽ പുട്ട് മൈ റിസൾട്ട് ഇൻ ദി എക്സ് രജിസ്റ്റർ അല്ലെങ്കിൽ ഡി എക്സ് രജിസ്റ്റർ എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇടാനായിട്ട് സാധിക്കും അപ്പോൾ സി എക്സ് ഇൻറ്റു എ എക്സ് ആയിരിക്കും വരുന്നത് എന്നിട്ട് ഇതിനെ ഞാൻ എന്നാ ഡിക്സ് എക്സ് രജിസ്റ്റർ ആയിട്ട് എനിക്ക് രണ്ടായിട്ട് ഇടാനായിട്ട് പറ്റും സോ അതാണ് മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് ഓപ്പറേഷൻസ് ആണ് ഇവിടെ നോക്കിയത് ആഡ് സബ്ട്രാക്റ്റ് ആൻഡ് മൾട്ടിപ്ലൈ ഐ മള്ളാണ് അടുത്ത ഓപ്പറേഷൻ ഐ മള് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻഡ് ബൈറ്റിനെ കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യും എന്നാണ് നമ്മൾ ഐ മള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സൈൻഡ് ബൈറ്റാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഓക്കെ ആയിട്ടുള്ള നമുക്ക് എക്ക് ക്യു എ എല്ലിന് അല്ലെങ്കിൽ എ എക്സിന് ഒരു സൈൻ ബിറ്റ് കാണും ഇപ്പോൾ ബി ഒരു സൈൻ ബിറ്റ് കാണും ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ബി എച്ചിനെ എ എല്ലിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു അലാങ്ങ് വെ സൈൻ ബിറ്റ്സ് ഇതിനെ ഞാൻ റിസൾട്ടിന് എ എക്സിൽ സ്റ്റോർ ചെയ്യുമെന്ന് വിചാരിക്കും ഇപ്പോൾ എ എക്സ് സിക്സ്റ്റീൻ ബിറ്റാണ് അല്ലേ അപ്പോൾ സിക്സ്റ്റീൻ ആണ് അപ്പം ഇത്രയും വരെ അപ്പോൾ ഇത് കുറെ ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ട് ഓക്കെ അപ്പം ഇതിൽ ഇത്രയും വരെ എനിക്ക് ആൻസർ വന്നുള്ളൂ എന്ന് വിചാരിക്കുക റിസൾട്ട് എന്ന് വിചാരിക്കുക ഈ ബിറ്റ്സിനെയൊക്കെ ഞാൻ എൻ്റെ സൈനിനെ കൊണ്ട് ഞാൻ ഫില്ലിൻ ചെയ്യും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈൻ ഉണ്ടാവുമല്ലോ ആ പ്രൊഡക്റ്റിൻ്റെ സൈൻ കൊണ്ട് തന്നെ നമ്മൾ ഫില്ലിൻ ചെയ്യും വാട്ട് എവർ ദി സൈൻ ബിറ്റ്സ് അത് വെച്ച് നമ്മൾ ഫില്ലിൻ ചെയ്യും അതാണ് നമ്മളുടെ ഐ മള് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിവ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് എഗെയിൻ ഇവിടെ ഐ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവ് ഓപ്പറേഷനിൽ അൺസൈൻഡായിട്ടുള്ള വേർഡായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അൺസൈൻഡ് ആയിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ഡിവിഷന് നമ്മളുടെ ബി എൽ ആയിരിക്കും നമ്മളുടെ എന്താണ് പറയുന്നത് ഡിവൈസർ ഡിവൈസർ ആൻഡ് നമ്മളുടെ ഡിവിഡൻ്റ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എ എക്സ് ആയിരിക്കും ഓക്കെ എ എക്സോ എ എച്ചോ എ എല്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡിവിഡൻ്റ് എന്താണെന്ന് അറിയാലോ അല്ലേ ഇതാണ് നമ്മുടെ ഡിവിഡൻ്റ് എ എക്സ് ആണ് നമ്മുടെ ഡിവിഡൻ്റ് ബി എൽ ആണ് നമ്മുടെ ഡിവൈസർ അപ്പം ഞാൻ ഡിവൈഡ് ചെയ്ത് എനിക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ ഇത് എൻ്റെ കോഷുണ്ട് ഓക്കെ ഇതെൻ്റെ കോഷൻ്റെ ഇതെൻ്റെ റിമൈൻഡർ ഇവിടെ എൻ്റെ കോഷുണ്ട് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എവിടെയാണ് എൻ്റെ കോഷൻ്റെ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എ എല്ലിലും എൻ്റെ റിമൈൻഡർ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എ എച്ചിലുമായിരിക്കും ഈ ഫിറ്റ്നസ് എയ്ഡ് ബിറ്റ് അപ്പം സിക്സ്റ്റീൻ ബിറ്റ് ആണെങ്കിലോ സിക്സ്റ്റീൻ ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എ എക്സിനെയും ഈ ഒരു സെക്കൻഡ് എക്സാമ്പിൾ എടുക്കാം സി എക്സിനെയും കൂടി ഞാൻ ഡിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഷന് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് എ എക്സിലും റിമൈൻഡർ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ഡി എക്സിലും ആയിരിക്കും സോ അങ്ങനെയാണ് നമ്മൾക്ക് ഡിവിഷൻ ചെയ്യുന്നത് ഇവിടെ ഇപ്പം എന്താണ് നടക്കുന്നത് നമ്മൾ എ എക്സ് എ എൽ രജിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഷൻറ്റും റിമൈൻഡറും സ്റ്റോർ ചെയ്യാനായിട്ട് വി ക്യാൻ ഐദർ യൂസ് എ എക്സ് രജിസ്റ്റർ ഉള്ളി ഇഫ് ഇറ്റ് ഇസ് എയിറ്റ് ബിറ്റ് സിക്സ്റ്റീൻ ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എക്സ് രജിസ്റ്ററും കൂടെ ഇൻവോൾവ്മെൻ്റ് ഇവിടെ വരും ഐ ഡിവിനാത്ത് എന്താണ് ഐ ഡി സൈൻഡ് നമ്പേഴ്സ് തമ്മിലായിരിക്കും ഡിവിഷൻ വരുന്നത് ഒന്നെങ്കിൽ സൈൻഡ് ബൈറ്റും സൈൻഡ് വേർഡും തമ്മിൽ അല്ലെങ്കിൽ രണ്ടും സൈൻഡ് അല്ലെങ്കിൽ ഒരു സൈൻഡ് ഡബിൾ വേർഡും സൈൻഡ് വേർഡും തമ്മിൽ അപ്പം അതിനാണ് ഐ ഡിവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൈൻഡ് ബൈറ്റ് വേർഡ് അല്ലെങ്കിൽ ഡബിൾ വേർഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഐ നമ്മൾ പറയുന്നത് ഇനി കുറച്ച് വേറെ ഓപ്പറേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പെട്ടെന്ന് തലയിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ വരാനായിട്ട് എളുപ്പമുള്ള കുറച്ചുകൂടെ ഓപ്പറേഷൻസ് ഉണ്ട് ഇൻക്രിമെൻറ്റ് ഇൻക്രിമെൻറ്റിങ് എന്താണ് ആഡ്സ് വൺ ടു ദി രജിസ്റ്റർ സ്പെസിഫിക് രജിസ്റ്റർ അതാണ് ഞാൻ എന്താണ് ഇൻക്രിമെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പം ഇൻക്രിമെൻറ്റ് ബി എൽ എന്നൊക്കെ പറയുന്നത് ബി എല്ലിൻ്റെ കണ്ടൻ്റിലോട്ട് നമ്മൾ ആഡ് വൺ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് ഡിക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സബ്ട്രാക്ട്സ് വൺ ഫ്രോം ദി ഡെസ്റ്റിനേഷൻ വേഡ് ഓർ ബൈറ്റ് സബ്ട്രാക്ട് വൺ ഫ്രോം ദി ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ അപ്പോൾ നമുക്ക് ഡിക്രിമെൻറ്റ് സി എൽ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം അതുപോലെ തന്നെ ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ ബി സി ഡി അഡീഷൻ ആസ്കി അഡ്ജസ്റ്റ് ഫോർ അഡീഷൻ ആസ്കി അഡ്ജസ്റ്റ് ഫോർ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ നമുക്കുണ്ട് പക്ഷെ ഇതൊക്കെ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അത് എന്താണെന്ന് പറയുന്നതിലെ മെൻഷൻ ചെയ്യുന്നില്ല നെഗേറ്റ് നെഗേറ്റെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ് നെഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മൾ ഓപ്പറൻ്റിൽ കണ്ടുപിടിച്ചിട്ട് സെയിം ഓപ്രൻറ്റിൽ തന്നെ സ്റ്റോർ ചെയ്യുക മൂവ് ബി എൽ കോമ സീറോ വൺ എച്ച് എന്നൊക്കെ പറയും എന്നിട്ട് ചെയ്തിട്ട് നെഗേറ്റ് ബി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബി എല്ലിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ബി എൽ തന്നെ അത് സ്റ്റോർ ചെയ്യും ഓക്കെ അപ്പം ബി എല്ലി ടൂസ് കോംപ്ലിമെൻ്റ് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ബി എൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നെഗേറ്റ് എന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക ഇതിന് നമുക്ക് എവിടെ നിന്നാണോ ഡെസ്റ്റിനേഷനെ കിട്ടിയത് അല്ലെങ്കിൽ ആ ഒരു സോഴ്സിനെ കിട്ടിയത് അതിനകത്ത് തന്നെ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് കമ്പെയർ കമ്പെയർ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പെയറിങ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ അതാണ് ഞാൻ കമ്പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ലെങ്ത് ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും സോ ഈ കമ്പയർ ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് വെതർ ദിസ് എന്താണ് ഈ ഒരു സംഭവം ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് സോ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈക്വൽ ആണെങ്കിലും അല്ലെങ്കിലും വി യൂസ് ഫ്ലാഗ്സ് ഹിയർ ആണ് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ സീറോ ഫ്ലാഗ് സൈൻ ഫ്ലാഗ് ക്യാരി ഫ്ലാഗ് പോലത്തെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർ ഈക്വൽ ആണല്ലോ എന്ന് കണ്ടുപിടിക്കുന്നത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സീറോ ഫ്ളാഗ് സെറ്റായിരിക്കും കാരണം എന്താ രണ്ട് പേര് ഇവിടെ നോക്കുന്നത് ഓപ്പറേഷൻ ആണ് കേട്ടോ അപ്പം എനിക്കൊരു സോഴ്സ് കാണും ഒരു ഡെസ്റ്റിനേഷൻ കാണും ഇപ്പം ഇവർ രണ്ടുപേരും ഞാൻ സപ്ട്രാക്ട് ചെയ്താണ് ഞാൻ ഈ ഫ്ളാഗ്സ് നോക്കുന്നത് അപ്പോൾ ഈ ഫ്ളാഗ് സെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഫ്ലാഗ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആണെന്നാണ് അതേസമയം നമ്മളുടെ ക്യാരി ഫ്ലാഗ് സീറോയാണ് ക്യാരി ഫ്ലാഗ് നമ്മളുടെ സീറോയാണ് എല്ലാം സീറോയാണ് ജെഡ് സീറോ എസ് സീറോ എല്ലാം ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഫസ്റ്റ് വേൾഡ് സെക്കൻഡ് വേൾഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും ഈ ഒരു ബോറോ ആവശ്യമില്ല ബോറോയിങ് ആവശ്യം വരുന്നില്ല ഇഫ് ഇറ്റ് ഇസ് ലെസ് എന്ന് പറയുമ്പോഴത്തേനും മൈ ക്യാരി ഫ്ലാഗ് വിൽ ബി സെറ്റ് ആൻഡ് മൈ സൈൻ ഫ്ലാഗ് വിൽ ഓൾസോ ബി സെറ്റ് ലെസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഞാനിപ്പം വൺ മൈനസ് ടു ചെയ്യുമ്പോഴത്തേനും എനിക്കൊരു നെഗറ്റീവ് ആൻസർ അല്ലേ വരുന്നത് അപ്പം മൈ സൈൻ ഫ്ലാഗ് ആൻഡ് മൈ ക്യാരി ഫ്ലാഗ് വിൽ ബി സെറ്റ് അതായത് ബോറോഡ് ആവശ്യം ഇവിടെ വരുന്നുണ്ടെന്നുള്ള രീതിക്ക് സോ കമ്പയറിങ് ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സബ്ട്രാക്ഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ നമ്മൾ സപ്ട്രാക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് സോ ഈ ഒരു കമ്പയറിങ് ചെയ്യുമ്പോഴത്തേനും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സീറോ ഫ്ലാഗ് സെറ്റായിരിക്കും ഓക്കെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഈസിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന സെയിം സാധനം തന്നെയാണ് ഫസ്റ്റ് വൺ ഇസ് ആൻഡ് ആൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ നമ്മൾ ആൻഡ് പഠിച്ചിട്ടുണ്ട് സോഴ്സും ഡെസ്റ്റിനേഷനും നമ്മൾ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുവാണ് ഫോർ ഈ ബിറ്റ്സ് ഓക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് സീറോ സീറോ വൺ വൺ സീറോ 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 ഞാൻ ജസ്റ്റ് ഫോർ ബിറ്റ്സ് എടുത്ത് കാണിക്കുന്നതാണ് ഇവിടെ ഞാൻ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും സീറോ 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 അപ്പം അങ്ങനെ ആൻഡ് ഓപ്പറേഷൻ ഓരോ ഇൻഡിവിജ്വൽ ബിറ്റിനും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സോഴ്സ് ഓപ്പറൻറ്റ് ഇമ്മീഡിയറ്റ് രജിസ്റ്ററോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോമ രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനോ ആയിരിക്കാം പിന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഓപ്പറൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കണം രണ്ടാമത്തേത് ഓർ ഓർ എന്ന് പറയുന്നത് എന്താണ് ലോജിക്കൽ ഓറാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഓർ ഓപ്പറേഷൻ ഓരോ ബിറ്റിലും ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഓർ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ സെയിം നമ്പറിന് എടുക്കാം സീറോ സീറോ വൺ വൺ ആൻഡ് സീറോ 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 ഓക്കെ അല്ലെങ്കിൽ എ എൽ ആൻഡ് എച്ച് സീറോ സീറോ വൺ സീറോ സീറോ വൺ സീറോ വൺ ഓക്കെ അപ്പം ഇത് എ എല്ലും ഇത് എ എച്ച് ആണെന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പം എയ് ബിറ്റ് ആണല്ലോ രണ്ടും അപ്പം നമുക്കിവരുടെ ഓർ ഓപ്പറേഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേനും എന്താ എനിക്ക് ആൻസർ വരുന്നത് ഓർ എന്ന് പറയുമ്പോൾ എനി ഓഫ് ദം ട്രൂ ആണെങ്കിൽ ട്രൂ ആണ് വൺ 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 സീറോ വൺ വൺ സീറോ സീറോ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ സോ ദിസ് വിൽ ബി സ്റ്റോർഡ് ഇൻ എൽ ഓക്കെ അടുത്തത് എക്സോർ ഇപ്പം എക്സോർ എന്ന് പറയുമ്പോഴത്തേനും എന്താണ് വരുന്നത് എക്സോർ എന്ന് പറയുമ്പോഴത്തേനും ഇഫ് ടു ഇൻപുട്സ് ആർ ഡിഫറെൻറ്റ് ഇറ്റ് വിൽ ബി വൺ ടു ഇൻപുട്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗീവ് എ ലോ ഇൻപുട്ട് ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പം ഞാനിപ്പം നേരത്തെ കാണിച്ച എക്സാമ്പിൾ നമുക്കെടുക്കാം സീറോ സീറോ വൺ വൺ ആൻഡ് മേ ബി ലെറ്റസ്റ്റിക് വൺ 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 സീറോ 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 രണ്ടും ഡിഫറൻറ്റ് ഇൻപുട്ടാണല്ലേ ഒരെണ്ണം വൺ ഒരെണ്ണം സീറോ ആണ് സൊ ലെറ്റസ്റ്റിക് ഇറ്റ് വൺ 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 ഇത് രണ്ടും സെയിം ആണ് അപ്പോൾ സീറോ സീറോ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എക്സോർ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പം ഇവിടെ എന്താണ് ടു ഇൻപുട്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ലോ ഔട്ട്പുട്ടും ടു ഇൻപുട്സ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ഔട്ട് പുട്ടുമാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്യും ഓക്കെ ഫൈനൽ ഇപ്പുറത്താണ് ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ റിസൾട്ടും സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾ എക്സോറ് ചെയ്യുന്നു എന്നിട്ട് ഇവരുടെ റിസൾട്ട് ഏയെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നു ഇനി അടുത്തത് നോട്ട് ആണ് നോട്ട് ഇസ് നത്തിങ് ബട്ട് ഇൻവേർട്ടിംഗ് അല്ലേ ഇൻവേർട്ടിംഗ് ഈച്ച് ബിറ്റ് ഓഫ് എ ബൈറ്റ് ഓർ എ വേർഡ് ഇൻ ദ ഡെസ്റ്റിനേഷൻ ബി എക്സ് കൊടുക്കുകയാണ് അപ്പോൾ ബി എക്സിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം കണ്ടത് സീറോ സീറോ വൺ വൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഇൻവേർട്ട് ചെയ്യുക വൺ സീറോ വരും വണ് സീറോ വരും സീറോ വൺ വൺ ഇത് ബി എക്സ് ഒരു സിക്സ്റ്റീൻ ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോർ ബിറ്റ് എടുത്ത് എക്സാമ്പിൾ കാണിച്ചു തന്നെ ഉള്ളു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ബിറ്റ് ബൈ ബിറ്റ് ലോജിക്കൽ ആൻഡ് ആണ് ഇവിടെ ചെയ്യുന്നത് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും പിന്നെ ഇഫ് ബോഡി ഓപ്പറൻസ് ആർ വൺ ദ റിസൾട്ട് സെറ്റ് ടു വൺ അല്ലെങ്കിൽ സീറോ അതായിരിക്കുമല്ലോ നമ്മുടെ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ടെസ്റ്റിൻ്റെ ഇപ്പം ടെസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മളിതൊരു ഡിഫറൻറ്റ് ഓപ്പറേഷനായിട്ട് എഴുതുന്നത് ഇതൊരു കമ്പെയർ ഓപ്പറേഷനാണ് ഇത് കമ്പയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻഡ് ഇവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഫ്ലാഗ്സിനെ സെറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ആൻഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ ആൻസർ വെച്ചിട്ട് നമ്മൾ ഫ്ലാഗുകളെ സെറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ബിഫോർ എനി കണ്ടീഷണൽ ജംപ് ഇവിടെ സെറ്റ് ആവുന്ന ഫ്ലാഗ്സ് ഏതൊക്കെയാണ് സി എഫ് എസ് എഫ് സെഡ് എഫ് ആൻഡ് പി എഫ് ക്യാരി ഫ്ളാഗ് സൈൻ ഫ്ലാഗ് സീറോ ഫ്ലാഗ് ആൻഡ് ക്ലാരിറ്റി ഫ്ലാഗ് ഇത്രയും ഫ്ലാഗുകളാണ് സെറ്റ് ആവുന്നത് അപ്പം ഇവർ രണ്ട് പേര് തമ്മിൽ ഞാൻ ഫസ്റ്റ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യും എ എൽ ആൻഡ് ബി എച്ച് എന്നി നേടിക്കൊരു ആൻസർ കിട്ടും ഓക്കെ ഈ ഒരു ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ എൻ്റെ ഫ്ലാഗ്സിനെ സെറ്റ് ചെയ്യും അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം അത്രയുമാണ് നമ്മളുടെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്